എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. കൊറോണ ഇപ്പോൾ പുതിയ പേരിലും ഭാവത്തിലൊക്കെ സ്പ്രെഡാവുന്ന സമയമാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഓരോ വ്യക്തികളും ജാഗ്രതയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോരുത്തരും സ്വയം ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ മിനിമം നമ്മുടെ വീട്ടിലേക്കെങ്കിലും ഈ അസുഖത്തിനെ അകറ്റി നിർത്താം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം തരുന്ന കുറച്ച് കാഴ്ചകളും എൻ്റെ ചില കുറച്ച് ഓർമ്മകളുമാണ്. ദാ ഈ വീടുണ്ടല്ലോ, എൻ്റെ നാത്തുവിൻ്റെ മോൻ്റെ വീടാട്ടോ, ഇക്കാക്കൻ്റെ പെങ്ങളെ വീടാണ്. അവരുടെ വീട് കുന്നമംഗലത്താണ്. ഈ കുന്നമംഗലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത്. ഇവരെ നാത്തുവിൻ്റെ വീടിൻ്റെ കുറച്ചടുത്താണ്. അതിനടുത്ത് തന്നെയാണ് ദാ ഈ വയലുകളുള്ളത്. വളരെ മനോഹരമായി നമുക്ക് പറയാവുന്ന ഒരു വയലാണിത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഇതാ ഈ കാഴ്ചകളൊക്കെ തന്നെ എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. ഇന്നത്തെ കുട്ടികളെ കല്യാണപ്രായം നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് കേട്ടോ എന്നെ ഇവിടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഒരു പട്ടണത്തിൽ താമസിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു നാട്ടിൻപുറത്തേക്ക് പറിച്ചു നടപ്പെടുക ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്ര വലിയ ഒരു നാട്ടിൻപുറം പട്ടണം അങ്ങനെയുള്ള ഒരു ഫീലൊന്നും വന്നില്ല കേട്ടോ. അത്രക്കും നല്ല സൗഹൃദമുള്ള ആളുകളാണ് കേട്ടോ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ ജാതിയോ മതമോ കളറോ അങ്ങനത്തെ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ നല്ല സ്നേഹത്തിൽ ഒരു 10-15 വർഷം ഞാനിവിടെ ഈ പ്രദേശത്ത് തന്നെയാണ് ജീവിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരൊക്കെ തന്നെ ആ പഴയ സ്നേഹം ഇപ്പോഴും എന്നോടും കുട്ടികളോടൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളൊക്കെ തന്നെ വിചാരിക്കുന്ന പോലെയല്ലോ നമ്മുടെ ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എവിടെയോ ജനിച്ച് എവിടെയോ താമസിച്ച് എവിടെയോ മരിക്കുന്നു, അത്രക്കല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം. നമ്മുടെ ഈ ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കരുത്. നമ്മുടെ ഉള്ളതിനനുസരിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ മുകളിലേക്കും നോക്കരുത്, താഴോട്ടും നോക്കരുത്. നമുക്കുള്ളത് കുറച്ചാണെങ്കിലും മുന്നോട്ട് തന്നെ നോക്കി ജീവിക്കാൻ ശ്രമിക്കണം. മുകളിലേക്ക് നോക്കി ജീവിച്ചാൽ പിന്നെ നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയില്ലല്ലോ. ഈ വാക്കുകളൊക്കെ ഓരോ മഹാന്മാർ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഈ നാട്ടിലേക്ക് വന്ന സമയത്ത് ഈ കുളവും വയലൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ചെറിയ മക്കളെ മനസ്സായിരുന്നു. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ വയലുകളോ കുളങ്ങളോ ഒന്നും കാണാനേ ഇല്ലല്ലോ, ഒരു പട്ടണമല്ലേ. മുമ്പ് ഇവിടെയൊക്കെ ഈ നെല്ലതിന് കേട്ടോ കൃഷി ചെയ്തതിന്. ഇപ്പോൾ അധികവും ഈ വാഴയും പച്ചക്കറിയൊക്കെയാണ് ഇവർ അധികം കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ആ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇപ്പോൾ നെല്ലുള്ളൂ. അതേപോലെ തന്നെ ഈ വയലിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഒരു അമ്പലമുണ്ട്. അവിടെ വർഷത്തിലും ഈ തെറ ഇല്ലേ, തെറ ഉണ്ടാവലുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ അന്ന് ആ തെറ വരുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അങ്ങനെ അതൊക്കെ കാണാനായിട്ട് ഞങ്ങളും പോയിനി. ശരിക്കും ഇതേപോലത്തെ കാഴ്ചകൾ എനിക്ക് മാത്രമല്ല കാണുന്ന എല്ലാവരും മനസ്സിനും സന്തോഷവും സമാധാനവും എല്ലാം തരൂല്ലേ. അത്രക്കും എന്താ പ്രകൃതി രമണീയം എന്നൊക്കെ പറയുന്ന അത്രയും നല്ല കാഴ്ചകളാണ്. ഏത് സമയത്തായാലും കേട്ടോ അവിടെ ഇപ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അത് കാണാനായിട്ട് ഞങ്ങളെപ്പോഴും നാത്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് സമയമുള്ള സമയം ഉണ്ടാക്കിയിട്ട്, സമയമില്ലാത്തപ്പോൾ ആണെങ്കിൽ പോലും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ഈ കുളത്തിൻ്റെ അടുത്തേക്ക് വരും. കുട്ടികളൊക്കെ ചില സമയത്ത് നീന്താൻ അറിയുന്ന പോലൊക്കെ ഉണ്ടെങ്കിലും നീന്തേനി. ഇതിപ്പോൾ ചെറിയ മോനക്ക് നീന്താൻ വലിയ അറിയില്ല. വലിയ എൻ്റെ മൂത്ത മനു ആണെങ്കിൽ നല്ലോണം മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര കുളിയേനി അവരിവിടെ. ഇവർക്ക് കയറിയേ ഇല്ല, കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓർക്കും അങ്ങനെ തന്നെ ഭയങ്കര സന്തോഷമാണ്. മുമ്പ് ഈ കുളം അങ്ങനെ അല്ലേനി കേട്ടോ, അത് വലിയൊരു കുറേ ഒക്കെ തിരുമ്പുന്ന കല്ലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതേനി. പക്ഷേ ഇപ്പോഴാണ് തോന്നുന്നത് പഞ്ചായത്തൊക്കെ എടുത്ത് അവർ നന്നാക്കിയതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇത്ര മനോഹരമാക്കിയത് ഇപ്പോൾ കുറഞ്ഞ കാലം ഒരു 5-6 വർഷമായിട്ടുണ്ടാവുമായിരിക്കും. ആ ഇയാളുണ്ടല്ലോ നല്ല വികൃതി കേട്ടോ, നമുക്ക് പേടിയാകും അവൻ ആ കുളത്തിൽ. ഓൻ പറയാം ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങലുണ്ട് നീന്തലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗായിനി. പക്ഷെ ഞങ്ങൾ കുറേ സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അവന് വെള്ളത്തിലെങ്ങാനും വീഴേ വഴുക്കൊക്കെ ചെയ്യാമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവനെയും കൂട്ടി പോരുക ചെയ്തത്. ഓന് ഭയങ്കര ഡയലോഗായിനി. ഞാനിവിടെ ഒറ്റക്ക് വരലുണ്ട്, ഒറ്റക്ക് കുളിക്കൽ നിന്നൊക്കെ വെറുതെ പറയുക. ആ കുളത്തിലെ വെള്ളം കാലുമലായപ്പോൾ എന്തോ വല്ലാത്തൊരു ഫീല്. എത്രയോ സമയത്ത് ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ എനിക്ക് നീന്താനൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടായിന് അന്ന് അതിലിരിക്കുക ചെയ്യുക. വെള്ളത്തിൽ അങ്ങനെ മുങ്ങിയിരിക്കും കുറേ സമയം, എന്നിട്ട് വെറുതെ കാലിട്ടടിക്കും.
നോക്ക്. എന്നാ കൊണ്ടുവരട്ടെ ഇനി? ആ കുളത്തിന്റെ സൈഡിൽ കൂടി കയറിയാൽ തന്നെ നാത്തുവിന്റെ വീട്ടിലെത്താം കേട്ടോ. ഈ കുളത്തിലെ നമ്മളെ ഈ മക്കളെയൊക്കെ ബഹളമൊക്കെ കേട്ടിട്ടാണ് തൊട്ടടുത്തുള്ള ഒരാൾ വന്ന് ശിവദാസൻ നായരുന്ന ഞങ്ങൾ അയാളെ കൊണ്ട് പറയാം. അങ്ങനെ അയാൾ വന്ന് നോക്കാം. സാധാരണ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് എന്തൊക്കെ വികൃതിയൊക്കെ കാണിക്കലുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ. അപ്പോൾ പിന്നെ അയാൾ ശ്രദ്ധിക്കും ആരാ വരുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മളെ പരിചയമുള്ളതിനോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓല മുറ്റത്ത് കൂടി തന്നെ ഞങ്ങൾ നാത്തുവിൻ്റെ വീട്ടിലേക്ക് പോയത്. ആ ശിവദാസൻ നായർ എന്ന് പറഞ്ഞ ഒരയാളെ വീട്ടിലത്തെ നായയാണ് കേട്ടോ. കുറേ സമയം മക്കൾക്ക് അത് കണ്ടപ്പോൾ ആ നായനെ കളിപ്പിച്ച് നിന്ന്. അത് രണ്ടും നാത്തുവിൻ്റെ മോൻ്റെ മക്കളാണ് കേട്ടോ. ആ മോളും മോനും ഇതാണ് നാത്തുവിൻ്റെ വീട്. ഇതിപ്പോൾ തറവാടാണ്. അങ്ങനെ അപ്പോൾ ആരും താമസിക്കുന്നൊന്നുമില്ല. ചുറ്റുവട്ടത്ത് തന്നെയാണ് മക്കളൊക്കെ വീടുണ്ടാക്കി. അപ്പോൾ പിന്നെ ഇപ്പോൾ അളിയെ മരിച്ച് ഇത്താത്ത ഒറ്റക്കായ സമയത്തും ഇത്താത്തൊക്കെ ഒരു സമാധാനമാണ്. എല്ലാവരും മക്കളൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. നമ്മളൊക്കെ എല്ലാവരും പറയും നിങ്ങൾക്ക് ഭാഗ്യമാണ്, നിങ്ങളെ ചുറ്റുവട്ടത്ത് തന്നെ വിളിച്ചാൽ വിളി കേൾക്കുന്നതോട് തന്നെ മക്കളുണ്ട് ഉള്ളതുകൊണ്ട് ആ ഒരു ഒറ്റപ്പെട്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ഇതും നാത്തുവിൻ്റെ ഒരു മോൻ്റെ വീടാണിത്. നാല് ആൺകുട്ടികളാണ് അത്താത്തൊക്കെ ഉള്ളത്. അവരെല്ലാവരും അവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടിൽ പോയാൽ മതി. അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് വരുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ട് വരിക ചെയ്യാം. പിന്നെ അത് അതിൻ്റെ അടുത്ത് കൂടി ഇതാ പോകുന്ന ഒരു ഇടവഴി ഉണ്ടല്ലോ, എത്രയോ വർഷങ്ങളായിട്ടും ആ ഇടവഴിക്ക് ഒരു മാറ്റവും. ഈ ഇടവഴി കൂടി പോയിട്ടാണല്ലോ ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന വീടെത്തുന്നത്. അത് ഞാൻ കാണിച്ചുതരാം, അങ്ങോട്ടേക്ക് പോവുക. ഇപ്പോഴും വഴി ഇപ്പോഴും ഈ ഇടവഴി തന്നെയാണ്, അതിനൊരു മാറ്റവും. ഇതാ കണ്ടോ, ഇതാണ് ഞങ്ങൾ 10 വർഷം ജീവിച്ച വീട്, ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിയ വീട്. നമ്മളിപ്പോൾ എത്ര വലിയ വീട്ടിൽ താമസിക്കുകയാണെങ്കിലും മുമ്പ് ഒരു ചെറ്റക്കുടിയിലാണെങ്കിലും അത് വല്ലാത്തൊരു ഫീലാണ് അല്ലേ നമുക്ക്. നമ്മൾ ഫസ്റ്റായിട്ട് അതും ഭയങ്കര കഠിനാധ്വാനമൊക്കെ ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടാവുന്ന വീടായിരിക്കുമല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങിയ, എന്താ പറയുക, ഇക്കാകെ ഗൾഫ് പോയിട്ടൊക്കെ വാങ്ങിയ വീടാണത് ഫസ്റ്റിൽ. ഇതാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബാലേട്ടൻ. ബാലേട്ടനും ശാന്തയെടുത്തിയും അതേപോലെ തന്നെ ഓരോ മക്കളൊക്കെ ഭയങ്കര, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എത്ര വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളെ എന്നെയും മക്കളെയും അതേ സ്നേഹത്തോടു കൂടി തന്നെയാണ് അവർ കരുതുന്നത് ഇപ്പോഴും. മുമ്പ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇനി ശാന്തയെടുത്തി, ആ ശാന്തയെടുത്തി ഇവിടെ ഇല്ല, അപ്പോൾ ആങ്ങളുടെ വീട്ടിൽ പോയതാണ്. പിന്നെ അതേപോലെയുള്ള ഒരു ആൾക്കാർ തന്നെ ഇതുവരെ ഞാൻ വഴിയിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. എന്തൊരു സ്നേഹമാണെന്നറിയാം എപ്പോഴും കാണുമ്പോൾ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇവിടുത്തെ ഈ ഭാഗത്തുള്ള മാറ്റം വരാത്തതാണ്. കാരണം എത്ര വർഷങ്ങളായി ആ ഈ ഇടവഴി ഇടവഴി പോലെ തന്നെ, അതേപോലെ തന്നെ നമ്മൾ താമസിച്ച വീട് ഇപ്പോഴും അതേപോലെ തന്നെ. ആ ഒരു റോഡ് പോലും അങ്ങോട്ട് വന്നിട്ടില്ല. ഇക്കാകൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ തന്നെ ഇട്ടോ. ഇക്കാക്ക് ഇക്കാക്കൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് പിന്നെയാണ് ഞങ്ങൾ ആ വീട് വാങ്ങിയതൊക്കെ. ഇക്കാക്കൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള നാടാണ് കേട്ടോ അവിടെ. താമസിക്കുന്ന സമയത്താണ് ഇക്കാക്ക ഗൾഫിലൊക്കെ പോയത്. ഇപ്പോഴും പറയും, എത്രയോ വർഷം കഴിഞ്ഞിട്ടും പറയും, അന്നത്തെ ആ കാലഘട്ടത്തെ അതേപോലെ ആ നാട്ടിലത്തെ ഫ്രണ്ട്സിനെ പോലത്തുള്ള ഫ്രണ്ട്സിനെ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും. ഇവരൊക്കെ കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തിക്കുന്ന ആളുകളെ, ഇനി സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടിയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും. ഇപ്പോഴും ആ ബന്ധം അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. എൻ്റെ ശാന്തയിടത്തിനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാണാൻ പറ്റിയില്ല. 2 പ്രാവശ്യം പോയപ്പോഴും മൂപ്പര അവിടെ സ്ഥലത്തെത്തിയിട്ടില്ല. ആങ്ങളുടെ വീട്ടിൽ പോയതാന്ന് തോന്നുന്നു. എൻ്റെ ഒരു നൊസ്റ്റാൾജിക് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.